ഹലോ എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് ജുജുമ വന്നിരിക്കുന്നത്, ബട്ടർ ഗാർലിക് ചിക്കൻ. ഒരു യമ്മി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ഈ ബോൺലെസ് ചിക്കനെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. 3 ടേബിൾ സ്പൂണോളം വരുന്ന മൈദ കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള ചിക്കനെ നമുക്ക് കുറച്ച് സമയം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അങ്ങനെ മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കനിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് 1 മുട്ടയുടെ വെള്ളയാണ്. 1 മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണോളം വരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ഇതിനെ കുറച്ച് സമയം ഒന്ന് 15-20 മിനിറ്റ് വരെ ഒന്ന് മാരിനേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി ഇതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കടായി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഈ ചിക്കനെ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. ദാ ഈ ഒരു കളറിലേക്കാണ് ആയി കിട്ടേണ്ടത്. അങ്ങനെ ഇനി ഇതിനെ എല്ലാം തന്നെ നമുക്കൊരു പാത്രത്തിലൊക്കെ അങ്ങ് മാറ്റിക്കൊടുക്കാം. ബോൺലെസ് പീസസ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഉള്ളൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസ് പ്രിപ്പയർ ചെയ്യുകയാണ്. അതിലേക്ക് മൈദ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിനെ നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഇതുപോലെ ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം. ചൂടുവെള്ളം ഒഴിക്കുന്നത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ നമുക്കിനി ഒന്ന് മാറ്റിവെക്കാം. ഇനി ഒരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 3-4 ടേബിൾ സ്പൂൺ വരെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗാർലിക് ചോപ്പ് ചെയ്തതാണ്. അതൊരു 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. പിന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരു 4 എണ്ണം എടുക്കാം. സെലറി ചോപ്പ് ചെയ്തത് ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ സെലറി ആഡ് ചെയ്യുന്ന സമയത്ത്. ഇനി ചതച്ച മുളകാണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ചതച്ച മുളക് മതിയാവും. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മൈദ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ മൈദ ഒഴിച്ച് കഴിഞ്ഞ് അതൊന്ന് വറ്റുമ്പോൾ തന്നെ നല്ല കുറുകി വരും നമ്മുടെ ഈ ഒരു സോസ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനേതാ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സോസ്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ക്യൂബാണ്. ചിക്കൻ ക്യൂബ് ഒന്ന് ചേർത്തിട്ട് അതൊന്ന് അതിനെ അലിയിച്ചു കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ മുഴുവനായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്യാം. കാര്യം ആ ചിക്കൻ എല്ലാം തന്നെ നമ്മുടെ ഈ സോസുമായിട്ട് നന്നായി പിടിച്ചു വരണം, എന്നാലേ ആ ടേസ്റ്റ് ശരിക്കും ഇതിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ആ സോസ് നല്ലതുപോലെ വറ്റി നമ്മുടെ ചിക്കനിലേക്ക് ശരിക്കും പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് തൂവിക്കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബട്ടർ ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി. വളരെ സിമ്പിളാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് സമയം കൊണ്ടും പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, അതല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ഡിഷ് നിങ്ങൾ എന്തായാലും പ്രിപ്പയർ ചെയ്ത് നോക്കുന്ന വിചാരിക്കണോ, പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി ഡിഷസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്.